അപ്പൊ എങ്ങനെയാണ് സൗഹൃദത്തിനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നവരാണ് നിങ്ങൾ നിങ്ങളുടെ റീലുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും മനസ്സിലാകുമല്ലേ ഓരോ കണ്ടന്റിലും അത് വ്യക്തമാണ് അപ്പൊ എങ്ങനെയാണ് സച്ചു എങ്ങനെയാണ് സച്ചു ഈ നിങ്ങളുടെ ഒരു ടീം ഉണ്ടല്ലോ അതെങ്ങനെയാണ് അതിലേക്ക് വന്നതും നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും പിന്നെ സെപ്പറേറ്റ് ഓരോരുത്തർക്കും ചാനലുകൾ ഉണ്ട് അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയും അല്ല ഇപ്പൊ ഞാൻ ഈ ലോക്ക്ഡൌൺ അതായത് ഞാൻ ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോകുന്ന ടൈമില് ഞാൻ ഒന്ന് അതിൽ നിന്ന് റിലീഫ് ആവാൻ വേണ്ടി ചെയ്തു തുടങ്ങിയതാണ് അപ്പൊ ആ സമയത്ത് ബിജോയ് ഉണ്ട് എന്റെ കൂട്ടത്തില് ഞാൻ ബിജോയ് ആരോമല് പിന്നെ എനിക്ക് ഏറ്റവും എൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുത്തു തരാൻ ക്യാമറമാൻ ഉണ്ട് അതായത് എന്റെ സുഹൃത്ത് തന്നെയാണ് ക്യാമറ പഠിച്ചിട്ടൊന്നുമില്ല പക്ഷെ നമ്മളോട് നമ്മൾ ചെയ്ത് ചെയ്ത് നമ്മളെല്ലാ കാര്യങ്ങളും പഠിച്ച് ആകർഷണം എന്നാണ് അവൻ്റെ പേര് അപ്പോൾ അവനാണ് നമ്മളെ ഫുൾ വീഡിയോ ഇപ്പോഴും ഇതുവരെയായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് അവൻ തന്നെയാണ് അപ്പോൾ അതുപോലെ നമ്മൾ ഞാൻ പറയില്ല നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് അവർ നിൽക്കുമ്പോൾ ഞാൻ അവിടെ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഞാൻ അത്രത്തോളം അതിനൊരു വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് മറ്റെന്തിനേക്കാലിലും ഞാൻ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ ഒരു സൈഡിൽ ഞാൻ നിൽക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ എനിക്ക് അത് മെയിൻറ്റെയിൻ ചെയ്തു പോകണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു ഞാൻ ബിജോയും കോംബോ ചെയ്ത് തുടങ്ങി പിന്നെ അങ്ങനെ സുബിൻ ടാർസൻ പുള്ളി പിന്നെ വന്ന് നമ്മളിത്ര ആടലോടകത്തിന്റെ കഥ പറയാനായിട്ട് വന്നതായിരുന്നു അപ്പം ആ ടൈം ആയപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് ഒരു പ്ലാൻ വന്ന് പിന്നെ ഞങ്ങൾ ഒന്നിച്ച് ചെയ്തത് പിന്നെ എല്ലാവർക്കും ഇൻഡിവിജ്വൽ ചാനലിൽ ആ സമയത്ത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് എല്ലാ അക്കൗണ്ടിലും ഒരേ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതേ റീച്ച് കിട്ടുമായിരുന്നു ഇപ്പം അങ്ങനെ കിട്ടുന്നില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഇപ്പം ഒരാഴ്ചയിൽ ഇപ്പോൾ ഒരു വീഡിയോ വീടുന്നതിന് പറയുമ്പോൾ ഇപ്പോൾ അക്കൗണ്ടിൽ ഓരോ വീഡിയോ വെച്ചാണ് വിടുന്നത് അപ്പം നമ്മളെ ഫേസ് തന്നെ ഓട്ടോമാറ്റിക്കലി

നല്ല ജോലിയായിട്ട് നടക്കുവല്ലോ ഓരിടത്ത് ഇരുന്നിട്ടില്ല അപ്പൊ പെട്ടെന്ന് ലോക്ക്ഡൌൺ ആയവരിത്തും പോകും നമ്മളൊക്കെ പണ്ടങ്ങനെ ഇരുന്ന് പിന്നെ വലുതായിട്ടൊന്നും തോന്നിയില്ല നമുക്ക് അപ്പോ നമുക്കും കാണാനൊന്നും പറ്റത്തില്ല അപ്പൊ ഫുൾ ഒരുമാതിരി ആയിരുന്നു ആ നമ്മുടെ ഒരു മൈൻഡും എല്ലാം ഒരു ഡിപ്രഷൻ ആയിരുന്നു ഏകദേശം ഒക്കെ അപ്പൊ ഇത് മാത്രമേ നമുക്കൊരു ചേട്ടനായാലും ഒരു ഹാപ്പിനെസ് തരാൻ വേണ്ടിട്ട് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ